സാക്ഷാത്കാരത്തിന് ജി എസ് വിയിലൂടെ ഒത്തുചേരാം എന്ന ഒരു മഹത് വചനം. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ യഥാർത്ഥമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും നമ്മോടൊപ്പം സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കർത്തവ്യം സ്വാഗതം അർപ്പിക്കുക എന്നതാണ്. ഇന്ന് നമ്മുടെ വടകരയുടെ സ്വന്തം പ്രിയപ്പെട്ട മുരളി സാറാണ് ജനപ്രിയ രാഷ്ട്രീയ പ്രമുഖൻ. അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു മഹനീയ കർമ്മം നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ജി എസ് വിയുടെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളുടെ പേരിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പേരിലും വടകരയുടെ ഓരോ വ്യക്തികളുടെ പേരിലും ഞാൻ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ 92 കാലഘട്ടത്തിലാണ് വടകരയിൽ കേബിൾ ടി വി ആരംഭിച്ചത്. അതിനു മുമ്പ് തന്നെ ഞാൻ 79 ബഹറിൻ വീഡിയോ ലൈബ്രറി ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വടകരയിൽ വീഡിയോ ലൈബ്രറി തുടങ്ങി, തുടർന്ന് വീഡിയോഗ്രാഫറായി പല പരിപാടികളും നമ്മൾ ആസ്വദിച്ചു ചെയ്തു. അതിനിടയ്ക്കാണ് പുതിയൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ കേബിൾ ചാനൽ കൂടി കേബിൾ ടി വി പരിപാടി ആരംഭിക്കുകയും പ്രോഗ്രാംസ് കൊടുക്കുകയും ചെയ്തു. അന്നൊക്കെ 86 വടകര തുടങ്ങിയത്. 83 വീഡിയോഗ്രാഫറായി, 91 നമ്മളൊരു അന്ന് ഉണ്ണികൃഷ്ണനായിരുന്നു ഉപരിതല ഗതാഗത മന്ത്രി. അദ്ദേഹത്തിൻ്റെ കൂടെ പല പരിപാടികളും ഞാൻ പിടിക്കാൻ പോയപ്പോൾ ഇതൊക്കെ ജനങ്ങൾ എങ്ങനെ കാണിക്കാം എന്നൊരു ഇത് വന്നപ്പോഴാണ് കേബിൾ ചാനലിൽ കൂടെ ന്യൂസ് ചാനൽ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ 92 ആയപ്പോഴേക്കും ഡിഷ് ആൻഡുകൾ വന്നു. അപ്പോൾ എല്ലാ വീടുകളിലേക്കും ഡിഷ് ആൻഡ് വഴി, കാരണം അന്ന് ബാബരി മസ്ജിദ് തകർക്കുന്ന രംഗങ്ങളൊക്കെ TVയിൽ BBC കൂടെ വരുന്നതൊക്കെ TVയിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലക്കാണ് അന്ന് അത് കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വടകര പ്രോഗ്രാംസൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തു. അപ്പം അന്ന് വടകര വിശേഷങ്ങൾ പറയുമ്പം വടകരയിൽ തന്നെ കേബിൾ TV ആരംഭിച്ചു. ആ ഘട്ടത്തിൽ തന്നെ ആൾക്കാർക്ക് ന്യൂസ് കാണാനുള്ള ഒരു വടകര വിശേഷം തന്നെ രാത്രി 10 മണിയായി, 8 മണി കഴിഞ്ഞാലും, 8 മണിക്ക് ശേഷം, 10 മണിക്ക് ശേഷം ഈ പരിപാടി കാണാൻ ആൾക്കാർ താല്പര്യപൂർവ്വം വീക്ഷിച്ചപ്പോൾ ജനങ്ങൾക്ക് ആ പരിപാടി എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുത്തു. തുടർന്ന് കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വലിയൊരു സംഘടന ഉണ്ടാക്കി, പ്രസ്ഥാനങ്ങളുണ്ടാക്കി, ഇവിടെ കേബിൾ TV വേരുറച്ച് തുടങ്ങി. അപ്പോൾ നമ്മളൊക്കെ 94 ഗാലറി ദുരന്തം, ഒരുപക്ഷെ ഞാൻ അന്ന് ഗാലറി വോളിബോൾ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്താണ് പെട്ടെന്ന് പുറകെ നോക്കുമ്പോൾ ഗാലറി തകർന്നു പോയത്. ഞാൻ എൻ്റെ ചുവൽ വെച്ച ക്യാമറ തിരിച്ചിങ്ങോട്ട് നോക്കുമ്പോഴാണ് പുറകിൽ വലിയ ഗാലറി തകർന്ന് വീഴുന്നത്. പക്ഷെ ഞാൻ പുറകിൽ കിഴക്ക് ഭാഗത്ത് നോക്കുമ്പോൾ കംപ്ലീറ്റ് മരങ്ങളൊക്കെ കാണുന്നില്ല. പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഈ രംഗത്ത് ഈ ക്യാമറയിൽ ഈ ഗാലറി മറിഞ്ഞു വീഴുന്നത് പതിയുകയും അത് ജനങ്ങൾക്കൊരു വലിയൊരു ഹരമായി തീരുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ അടക്കാത്തെരുവിൽ ഒരു സ്ത്രീ ഒരു പെഞ്ചു കുഞ്ഞിനെ കൊന്നു. ആ കൊന്നു ആ സ്ത്രീ അവിടെ നിന്ന് മാറിപ്പോയി. അതിനുശേഷം പോലീസ് നായ വന്ന് മണം പിടിച്ചു. ഞാനും ക്യാമറ പുറകെ പോയി. അത് എടവടി വഴി തിരിച്ചു വന്ന് നേരെ സ്റ്റേഷൻ്റെ അടുത്ത് പോയി. സ്റ്റേഷൻ്റെ അടുത്ത് പോയി ജമാജിയുടെ ഹോസ്പിറ്റലിലേക്ക് കയറി അവിടെ തിരിച്ചു വന്നും വീണ്ടും സ്റ്റേഷനിലെത്തുകയാണ്. അപ്പോഴാണ് അറിയുന്നത് ഈ സ്ത്രീയെപ്പറ്റി പോലീസിന് മുൻകൂർ വിവരം കിട്ടിയപ്പോൾ പോലീസ് നായ വിവരം ആ സ്ത്രീയെ പിടിച്ചു സ്റ്റേഷനിലേക്ക് അറസ്റ്റ് കൊണ്ട് വെച്ചു. അപ്പോഴാണ് പിന്നീടാണ് പോലീസ് നായ മണത്തിട്ട് ഈ പുറകെ എവിടേക്ക് ഈ സ്ത്രീ സഞ്ചരിച്ചു ആ പാതയിൽ കൂടി തന്നെ തിരിച്ച് സ്റ്റേഷനിലെത്തി ആ സ്ത്രീയുടെ മുന്നിൽ നായ വന്ന് നിൽക്കുകയാണ്. അതും ഞങ്ങൾക്ക് വലിയൊരു ഹരമായി മാറി. ആ കാണാനുള്ള രംഗം ഉണ്ടല്ലോ, വളരെയേറെ താല്പര്യത്തോടെയാണ് വീക്ഷിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വടകര കേബിൾ TV രംഗം പല പേ ചാനൽ പ്രതിസന്ധികളും ഇലക്ട്രിക് പോസ്റ്റ് പ്രതിസന്ധികളും കൂടെ കടന്നു വന്നു. ഇന്നിപ്പോൾ 2000 തുടക്കത്തിൽ നമ്മളൊരു കേബിൾ TVയിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മളെ സഹായിക്കാൻ അന്ന് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്മിറ്റി ചെയർമാൻ ഗോകുലേട്ടൻ അദ്ദേഹത്തിൻ്റെ പേരിടുകയും വലിയ സാമ്പത്തിക നമ്മളെ സഹായിച്ചുകൊണ്ട് വടകരക്കാർക്ക് വേണ്ടി ഞങ്ങൾ ചുരുങ്ങിയ ചെലവിൽ ഒരു കേബിൾ ചാനൽ കൊടുക്കണമെന്ന താല്പര്യത്തോടെയാണ് നമ്മൾ ഈ ഗോകുൽ സാർ വിഷൻ തുടങ്ങിയത്. അന്ന് ഞങ്ങൾക്ക് പിരിഞ്ഞ് പിന്തിരിഞ്ഞ് നോക്കാൻ വന്നിട്ടില്ല. ഇതുവരെ നമ്മൾ നല്ല വളർച്ചയിൽ കൂടിയാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ ചാനലിൽ നമുക്ക് പല പ്രമുഖ വ്യക്തികളുടെയും സപ്പോർട്ടുണ്ട്. ശ്രീകണ്ഠൻ നായർ, ഗോപാലേട്ടൻ, അങ്ങനെ പല പ്രമുഖ വ്യക്തികളെയും ഈ സപ്പോർട്ടോടുകൂടി നമ്മളിനി ഇത് ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ശ്രീ കെ മുരളീധരൻ സാറെ ക്ഷണിക്കുകയാണ്. ശ്രീ കെ മുരളീധരൻ MP വടകര GSV ചാനലിന്റെ സ്നേഹം, ഒപ്പം ഈ ഒരു ചാനൽ ലോഞ്ച് ചെയ്യുന്നതിനായി അദ്ദേഹത്തിനെ ആദരപൂർവം ക്ഷണിക്കുകയാണ്. Thank you.
നാട്ടിലൊക്കെ ഒരു മാറ്റം വരുത്തി, ഒരു പൂർണ്ണ ചാനലായിട്ട് വീടുകളിലെത്തുക. ഇതിൻ്റെ തുടക്കത്തിനെ കുറിച്ചൊക്കെ രാജനോട് സൂചിപ്പിച്ചു. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ സംസ്ഥാനം ചെറുതാണെങ്കിലും ചാനലും പത്രങ്ങളൊക്കെ ഏറ്റവും വലിയ ഒരു സംസ്ഥാനമാണ് സത്യം പറഞ്ഞാൽ കേരളം. ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ ഞാൻ ഓർക്കുകയാണ്, കേരളത്തിൽ ആദ്യമായിട്ട് ദൂരദർശൻ നിലവിൽ വന്നതിന് ശേഷം 1989 ഞാൻ ആദ്യമായിട്ട് കോഴിക്കോടിൻ്റെ എം പി ആയി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അന്ന് ദൂരദർശൻ മാത്രമാണല്ലോ, സ്വകാര്യ ചാനലൊന്നുമില്ല. ഇപ്പോൾ ദൂരദർശൻ്റെ ഒരു പ്രത്യേകത, ഒന്നുകിൽ കേന്ദ്രമന്ത്രിമാർ വരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരണം, ഇത് മാത്രമേ അവരെടുക്കുള്ളൂ, ബാക്കിയുള്ള പ്രോഗ്രാമൊന്നും ഒരു സാധനം എടുക്കില്ല. അപ്പോൾ അന്ന് ഞാൻ ആദ്യമായിട്ട് എം പി ആയിട്ട് വരുമ്പോൾ അന്ന് വടകരയുടെ എം പി ഉണ്ണിയേട്ടനാണ്. ഉണ്ണിയേട്ടൻ കേന്ദ്രമന്ത്രിയാണ്, ക്യാബിനറ്റ് മന്ത്രിയാണ്. വടകരയിലെ മുൻ എം പി കൂടിയായിരുന്ന അരങ്ങിൽ ശ്രീധരേട്ടൻ കേന്ദ്രമന്ത്രിയാണ്. അന്ന് ഈ കേരളത്തിൽ സാക്ഷരതാ പ്രവർത്തനം തുടങ്ങിയ കാലമാണ്. ഇപ്പം ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരും സ്ഥിരം കോഴിക്കോടുണ്ടാവും. മിക്ക പരിപാടികളും ജില്ലാ ആസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കോഴിക്കോടാണ് നടക്കാറുള്ളത്. ഇപ്പം സ്ഥലം എം പി ആയിട്ടുള്ള ഞാനും ഉണ്ടാവും. അങ്ങനെ കേരളത്തിൽ തുടർച്ചയായിട്ട് ടി വിയിൽ പ്രത്യക്ഷപ്പെടാൻ കഴിഞ്ഞ ആദ്യത്തെ ഒരു ജനപ്രതിനിധി ഞാനായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും കോഴിക്കോട് എം പി ഉള്ള ഒരു സ്ഥിരം ചാനലാണ് ദൂരദർശൻ എന്ന് വല്ലതും കളിയാക്കി പറയാറുണ്ട്. കാരണം ഈ കേന്ദ്രമന്ത്രിമാരുള്ളതുകൊണ്ട് ഞാൻ സ്ഥിരമായത് കഥാപാത്രമായിരുന്നു. പിന്നീട് 1991 എൻ്റെ പിതാവ് മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ, അപ്പോൾ മുഖ്യമന്ത്രി എന്നെ സ്ഥിരം കോഴിക്കോട് എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ വരുമല്ലോ, അതും ദൂരദർശൻ കവർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ സ്വകാര്യ ചാനലുകൾ വരുന്നത് വരെ ദൂരദർശനിൽ ഞാൻ സ്ഥിരമായിട്ട് ഒരു നടൻ തന്നെയായിരുന്നു. പിന്നെ സ്വകാര്യ ചാനൽ വന്നതോടുകൂടിയിട്ട് പിന്നെ അപ്പോഴേക്കും ഈ രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ വൈകുന്നേരത്തെയൊക്കെ സ്വീകരണ മുറികളിൽ ദീം ധരികിടവും വക്രദൃഷ്ടിയിലൊക്കെ ഞാൻ സ്ഥിരം കഥാപാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ചാനൽ രംഗത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പക്ഷേ ആ മാറ്റങ്ങളിലൊരു വ്യത്യാസമുണ്ട്, ആളുകൾക്ക് ഒരു അധ്വാനശീലം അതിനല്പം കോട്ടം തട്ടിയിട്ടുണ്ട് ഇത് ഈ സ്വീകരണ മുറികളിൽ ചാനലെത്തിയത്. അതായത് മുമ്പൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, മുമ്പൊക്കെ അവരുടെ ഏറ്റവും വലിയൊരു ആഘോഷം എന്ന് പറയുന്നത് ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജാഥകളായി. ഇപ്പോഴ് അതിനൊക്കെ ഒരു മാറ്റം വന്നു. കാരണം ഇപ്പം നമ്മൾ ഈ ഹാളിലിരിക്കുന്നുണ്ട്, ഇത് ലോകം മുഴുവൻ കാണുമല്ലോ. അപ്പോൾ പിന്നെ ലക്ഷങ്ങൾ അണിനിരത്തി ജാഥ നടത്തുന്ന ഏർപ്പാട് ഇപ്പോൾ പോയി, അധ്വാനശീലം കുറഞ്ഞു. അതായത് ഗണപതിയും സുബ്രഹ്മണ്യനുമായിട്ട് മാമ്പഴത്തിനു വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ ഗണപതി എടുത്ത ഒരു മാർഗമാണ് ഇപ്പോൾ ഈ ചാനലായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ളത്. കാരണം എവിടെ എന്ത് കാണുന്നാലും ലോകം മുഴുവൻ കാണും, പിന്നെ അധ്വാനിച്ച് ആളെ കൂട്ടേണ്ട ആവശ്യമില്ല, അങ്ങനൊരു ദോഷമുണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ടൊരു ഗുണം, മുമ്പൊക്കെ പത്രങ്ങൾ മാത്രമുള്ള കാലത്ത് ചിലരെ നന്നാക്കാനും കഴിഞ്ഞിരുന്നു, ചിലരെ മോശമാക്കാനും കഴിഞ്ഞു. ഇപ്പോഴങ്ങനെയല്ല, ജനത്തിന് ആളെ നേരിട്ട് പെർഫോമൻസ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഗുണം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു മാധ്യമ ഒരു പത്രക്കാരൻ വിചാരിച്ചാൽ ഒരാളെ ശരിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നൊരു കാലത്ത് നിന്നും വസ്തുനിഷ്ഠമായ ആളുകളെ വിലയിരുത്താൻ ഇന്ന് കഴിയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ നാണുഘട്ടനും ഈ യോഗത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആളുകൾക്ക് കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നൊക്കെ ഇവരു തെരഞ്ഞെടുപ്പിൽ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള പല കാൽക്കുലേഷനുകളും മാറി മറിഞ്ഞു പോകുന്നത്. ശക്തമായി കണക്കെടുക്കുന്ന ഇടതുപക്ഷത്തിന് പോലും ചില സന്ദർഭങ്ങളിൽ തെറ്റുപറ്റുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എല്ലാം നോക്കിക്കണ്ട് ജനങ്ങളിപ്പോൾ സ്വയം മാർക്കിടുകയാണ്. ആര് പറഞ്ഞും കേട്ട് അത്ര വിശ്വസിക്കുന്നവരൊന്നുമല്ല. ഇപ്പോൾ ഞാൻ പറയുന്നതാണോ ശരി, ഈ വേദികൾ എം എൽ എ പറയുന്നതാണോ ശരി, ഇതെല്ലാം നിങ്ങളാ മാർക്കിടുക.
അങ്ങനെ മാർക്കിടാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നത് ഈ വസ്തുനിഷ്ഠമായി ടി വിയിലൂടെ കാര്യങ്ങൾ നേരിട്ട് കാണാൻ കഴിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പല കാൽക്കുലേഷനുകളും നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ ഇന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ വിഷ്വൽ മീഡിയയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. പക്ഷെ ഇന്നും ഒരു ദോഷമുള്ളൊരു മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. അതായത് ഈ വിഷ്വൽ മീഡിയ ആണെങ്കിലും പ്രിൻ്റ് മീഡിയ ആണെങ്കിലും അതിന് ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. ഇപ്പം നാളെ ജി എസ് വിയുടെ ഒരു ന്യൂസിൽ എന്തെങ്കിലും ശരിയല്ലാത്ത കാര്യമുണ്ടെങ്കിൽ എം ഡിനെ പിടിക്കാമല്ലോ. എന്തടിസ്ഥാനത്തിലാണ് ആ വാർത്ത നിങ്ങൾ പ്രസിദ്ധീകരിച്ചത്, എന്തുകൊണ്ടാണ് നിങ്ങളത് കാണിച്ചത്? പത്രങ്ങളിൽ എന്തെങ്കിലും വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ പത്രത്തിൻ്റെ തലപ്പത്തിലവരെ പിടിക്കാം. പക്ഷെ ഒരു അഡ്രസ്സും ഇല്ലാത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാവുന്ന രീതിയിലും വളരെ മോശപ്പെട്ട രീതിയിൽ ഈ ശാസ്ത്രം നല്ലതിനുമാണ് ദോഷമുണ്ടെന്ന് പറഞ്ഞ പോലെ മീഡിയയിലെ ഏറ്റവും ഗുണകരമായിട്ടുള്ളത് പ്രിൻ്റ് മീഡിയയും വിഷ്വൽ മീഡിയ ആണെങ്കിൽ ഇന്ന് ഏറ്റവും ദോഷമുള്ളൊരു മീഡിയ ആയിട്ട് സോഷ്യൽ മീഡിയ മാറി എന്നുള്ളൊരു ദുഃഖകരമായിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിലും പ്രിൻ്റ് മീഡിയേനേക്കാൾ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഇന്ന് വിഷ്വൽ മീഡിയയ്ക്കാണ്. ആ നിലയ്ക്ക് ഇതിന് തുടക്കം കുറിച്ച ജി എസ് വി എന്ന കുടുംബം പുതിയ രൂപത്തിൽ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിൽ ഇതിൻ്റെ സംഘാടകരെയും രാഗമാലിയേയും എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അനുമോദിച്ചുകൊണ്ട് എത്രയോ പുതിയ സംരംഭങ്ങൾ നിങ്ങളിലൂടെ പുറത്തു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ് നിർവഹിച്ചായി സസന്തോഷം അറിയിക്കുന്നു. നമസ്കാരം. ജയ്. ജി എസ് പി വടകരയിൽ വീണ്ടും സജീവമാകുന്നു എന്നത് വളരെ സന്തോഷമുണ്ട്. വടകര നഗരത്തിൻ്റെ എന്തോ ഒരു പോരായ്മ അതാണ്. ഇപ്പോൾ മറ്റു തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോടൊക്കെ വിവരങ്ങളറിയാൻ വളരെ എളുപ്പമുള്ള സൗകര്യമുണ്ടായിരുന്നു. വടകരയിൽ ആദ്യം ഇവരെല്ലാം നല്ല നിലയിൽ കാര്യങ്ങൾ നടത്തി, പിന്നെന്തോ ഒരു മാന്ദ്യം സംഭവിച്ചു. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വടകര സാധാരണ നിലക്ക് ഒരു നല്ല നിലവാരത്തിലേക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് വ്യവസായത്തിൻ്റെ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും വടകര നല്ല നിലയിൽ പുരോഗമിച്ച് വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഹയർ സെക്കൻഡറി റിസൾട്ടിൽ പണ്ട് തിരുകൊച്ചി ഭാഗത്ത് മാത്രമായിരുന്നു ഫസ്റ്റ് അങ്ങനെ വരാറ്. പക്ഷേ വടകര വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നമ്മൾ വളരെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഏതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വടകരയിൽ പുതുതായി കൊണ്ടുവരാൻ സാധിക്കും, ബഹുമാനപ്പെട്ട എം പിയുടെ അടക്കം സഹായത്തോടുകൂടി നമ്മൾ അതിനെ സംബന്ധിച്ച് ആലോചിച്ച് പുതിയ മേഖലയിലേക്ക് വരണം. അടുപ്പള്ളി കോളേജ്, അത് കഴിഞ്ഞ് അനേകം എയ്ഡഡ് കോളേജുകൾ വടകരയുണ്ട്. അതൊക്കെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം നല്ല നിലയിൽ വളർത്തുന്നു. ഇനി എൻജിനീയറിംഗ് മെഡിക്കൽ കോളേജുകൾ, അതെങ്ങനെ വടകരയിൽ വരാൻ സാധിക്കും? ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, സമയം പോകുന്നില്ല. എല്ലാം നന്നായി നടക്കണം. ഓരോ സ്ഥാപനത്തിൻ്റെയും വിജയം ആ സ്ഥാപനത്തിലെ ജോലിക്കാർ, അതിൻ്റെ മാനേജ്മെൻറ്റ്, അവരുടെ ആത്മാർത്ഥമായ പരിശ്രമം, ഓരോ എന്ത് മേഖലയായാലും. ഇപ്പോൾ കക്കുന്നതാണെങ്കിലും നല്ലൊരു കള്ളൻ, കഴിവുള്ളൊരു കള്ളനായിരിക്കണം. വെറുതെ കക്കുക എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും സാധനം എടുത്ത് റോട്ടിൽ നിന്ന് അടിമേടിക്കുന്നവന് കള്ളൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ സാധിക്കില്ല. അതുപോലെ നമ്മൾ എന്തിൽ വർക്ക് ചെയ്യുന്നു അത് വളരെ ആത്മാർത്ഥമായി നല്ല നിലയിൽ അതിനെ സംബന്ധിച്ച് പഠിച്ച് അതേ അവസരം മാനേജ്മെൻറ്റ് ഈ കുട്ടികൾക്ക് അവരുടെ ജീവിത നിലവാരം നല്ല നിലയിൽ കൊണ്ടുപോകാൻ അവർക്ക് ഇടക്കിടക്ക് വരുമാന വർധനവ് എന്ന് പറഞ്ഞാൽ അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ച് കൊടുക്കണം. അവരും കൂടുതൽ പഠിച്ച് ഒരു വടകരയിൽ നിന്ന് പഠിച്ച് നാളെ ഈ മേഖലയിലെ ഉയർന്ന മേഖലയിൽ അന്യ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള പഠനം അവരുടെ ഭാഗത്തും ഉണ്ടാകണം. അങ്ങനെ ഒരു നല്ല നിലയിൽ ഈ ജി എസ് പി വടകരയിൽ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇതിൻ്റെ ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. വടകരയുടെ ഒരു സ്വന്തം ചാനലായിരുന്നു ജി എസ് പി. ഈ ജി എസ് പിയിലെ പ്രോഗ്രാം
അത് കണ്ടു ഉറങ്ങുക എന്നുള്ള പത്തുമണിയുടെ വാർത്തയായിരുന്നാലും മറ്റ് പരിപാടികളായിരുന്നാലും ഇത്രയേറെ വടകരയെയും പരിസര പ്രദേശങ്ങളെയും ജനങ്ങളെ സ്വാധീനിച്ച ഒരു ചാനലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കെട്ടിലും മട്ടിലുമൊക്കെ പുതിയ രൂപങ്ങൾ ഉണ്ടാക്കി പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ചാനലിനെ മാറ്റിയെടുത്ത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടന്നത്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ മാധ്യമങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. ലെജിസ്ലേറ്ററും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും കഴിഞ്ഞാൽ ഏറെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് മാധ്യമ മേഖല എന്ന് നമുക്കറിയാം. പക്ഷെ വർത്തമാനകാലത്ത് നടക്കുന്ന സംഭവങ്ങൾ ഇത്തരം ഒരു ഉദ്ഘാടന ചടങ്ങിൽ പറയാതിരിക്കാതെ വയ്യ എന്നുള്ളത് കൊണ്ട് ഇന്ന് പല ചാനലുകളും സത്യത്തിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം പെയ്ഡ് ന്യൂസ് ആ കാലഘട്ടത്തിലേക്ക് മാറിപ്പോകുന്നത് വളരെ ദുഃഖത്തോടുകൂടി നമ്മളൊക്കെ നോക്കിക്കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വർത്തമാനകാലത്ത് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന അതിഗുരുതരമായ പ്രശ്നങ്ങളോട് നീതിപൂർവമായി സത്യസന്ധമായി ഇന്ത്യ രാജ്യത്തെ മാധ്യമങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ഇല്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് ഈ GSV ചാനൽ സത്യത്തെ അനാവരണം ചെയ്യാൻ നമ്മുടെ സമൂഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല വാർത്തകൾ കൊടുക്കാൻ തിന്മകളെ എതിർക്കാൻ അഴിമതിയെ ചൂണ്ടിക്കാണിക്കാൻ ഈ മാധ്യമത്തിന് കഴിയും. അതിൻ്റെ ഇന്നലെയിലെ ചരിത്രങ്ങൾ അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ വടകരയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുണ്ട് ഈ ചാനലിൽ. ആ പ്രതീക്ഷ അതിനനുസരിച്ച് നിർവഹിക്കാൻ കരുത്തും പ്രാപ്തിയും ഊർജവും ഉള്ളവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് സംഭവിക്കും എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. എല്ലാവിധ ആശംസകളും അഭിവാദനങ്ങളും. GSV വളർന്ന് വളർന്ന് പന്തലിച്ച് വലിയ ഒരു ചാനലായി കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ചാനലായി ഈ ചാനലിനെ മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, അഭിവാദ്യങ്ങൾ നേരുന്നു, അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാം നമ്മുടെ ഗോകുല സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുമ്പോൾ ഈ കൂട്ടായ്മയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കുടുംബത്തിൽ അംഗമാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം GSV സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ രാഗമാലിക ഡാൻസ് ആൻഡ് മ്യൂസിക് സ്കൂളിൻ്റെ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു അവതാരകനായി ഈ സ്റ്റാർട്ടപ്പ് മിഷനിൽ എത്രയോ എപ്പിസോഡുകൾ ചെയ്യാൻ 2-3 വർഷക്കാലം ഇതിൻ്റെ ഭാഗമായി നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അതുകൊണ്ടാവാം ഒരു പക്ഷേ 1, 2, 4, 5 സിനിമകൾ ചെറിയ റോളുകൾ എനിക്ക് കിട്ടാൻ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചത് എന്ന് വളരെ ചാരിതാർത്ഥത്തോടു കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. തീർച്ചയായും ഈ ചാനൽ എന്ന് പറയുന്ന നേരത്തെ ബഹുമാന്യനായ MBയും അതുപോലെ തന്നെ മൂസക്കയും അതുപോലെ തന്നെ MLA സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരൻ നമുക്കറിയാം ഒട്ടനവധി ചാനലുകളുടെ തള്ളിക്കയറ്റം കൊണ്ട് മത്സരം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സാധാരണക്കാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ പരിപാടികളും സന്തോഷങ്ങളും ദുഃഖങ്ങളിലും പങ്കിടുവാൻ അത് ജനങ്ങളിൽ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കുവാൻ നിർഭയത്തോടുകൂടി അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാൻ ഒരു ചെറിയ ചാനൽ എന്ന നിലക്ക് നമ്മുടെ പ്രദേശത്തുള്ള സാധാരണ ചാനൽ എന്ന നിലക്ക് സാധാരണക്കാർക്ക് കാണാൻ കഴിയുന്ന ചാനൽ എന്ന നിലക്ക് തീർച്ചയായും ഈ GSV സ്റ്റാർട്ടപ്പ് മിഷന് സ്വാധിക്കും. അത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചാനലിലെ ആളുകൾ ഒരു പ്രാദേശിക ചാനൽ എന്ന നിലക്ക് നമ്മുടെയൊക്കെ സ്വന്തം ചാനലായി ഈ ചാനലിനെ കാണാൻ സാധിച്ചത്. വാസ്തവത്തിൽ വടകരയുടെ സമഗ്രമായ എല്ലാ വിഷയങ്ങളിലും ഈ വാർത്താ ചാനൽ സത്യസന്ധമായി നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ രാത്രി വൈകുന്നേരങ്ങളിൽ രാത്രി ഈ ചാനലിലെ വാർത്ത കാണാൻ വളരെയേറെ വിജിലൻ്റായി നമ്മളൊക്കെ ഇരിക്കുമായിരുന്നു. അത്രത്തോളം വളർന്ന് പന്തരിച്ച ഒരു പ്രസ്ഥാനമായി GSV മാറിയിരിക്കുന്നു. സാമൂഹ്യ മനസ്സിൻ്റെ സ്പന്ദനങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് നീതിബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ചാനലായിരുന്നു ഇത്. മാത്രമല്ല വടകരയുടെ സംസ്കാരത്തിൻ്റെ തനത് ശാഖകളെ നിത്യഹരിതമാക്കാൻ കൂടി ഈ ചാനലിന് സാധിച്ചു.
ഇന്നിപ്പോൾ കാലഘട്ടത്തിന് അനുസൃതമായി ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഈ ചാനൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും വളരെ ഏറെ സന്തോഷകരമായ വസ്തുതയാണ്. ഏതായാലും ഇനിയും ഇത് പടർന്ന് പന്തലിച്ച് ഒരു വലിയ പ്രസ്ഥാനമായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിലേക്ക് കടത്തനാടിൻ്റെ മനസ്സുകളെ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോയ ഒരു പ്രാദേശിക ചാനലായിരുന്നു ആദ്യകാലത്തെ സ്റ്റാർനെറ്റ് വിഷൻ. സ്റ്റാർനെറ്റ് വിഷൻ അന്ന് തുടക്കം മുതൽക്ക് തന്നെ സ്റ്റാർനെറ്റിൻ്റെ ഓഫീസിനടുത്ത് തന്നെയാണ് ഞങ്ങളുടെ കോളേജ്, സാഗർ കോളേജ്. അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടുകൂടിയും വളരെ ആഗ്രഹത്തോടുകൂടിയും എപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന ചാനലിൻ്റെ അന്നത്തെ ഓൾ ഇൻ ഓളായി ശ്രീ രാജനായിരുന്നു അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി അന്ന് എല്ലാ ജോലിയും, ക്യാമറാമാൻ്റെ ജോലിയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് നേരത്തെ പറഞ്ഞതുപോലെ ദൂരദർശനിൽ ഞായറാഴ്ച തോറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, അതുപോലെ ചിത്രഗീതം പരിപാടി, പിന്നെ മധുമോഹൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ സീരിയലൊക്കെ ജ്വലിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് സ്റ്റാർനെറ്റ് വിഷൻ്റെയും ഉദയം. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ ആദ്യമായിട്ട് ആൽബം നിർമ്മിച്ചതും പ്രദർശിപ്പിച്ചതും സ്റ്റാർനെറ്റ് വിഷനാണ്. ഞങ്ങൾ പൊതുപ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചാനൽ എത്രമാത്രം പ്രസക്തമാണ്, പ്രാധാന്യമേറിയതാണ് എന്നറിയണമെങ്കിൽ ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമ കണ്ടാണ്. എവിടെയൊക്കെ ക്യാമറ ചലിക്കുന്നോ ആ ചലിക്കുന്ന ഭാഗത്തിലേക്ക് ചലിക്കുക എന്നുള്ളതും ചിരിക്കുക എന്നുള്ളതുമാണ് ഞങ്ങളുടെ എപ്പോഴത്തെയും അനിവാര്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം. അതുകൊണ്ട് പുതുമയാർന്ന പരിപാടികളുമായി കടന്നു വരുന്ന ജി എസ് വിയുടെ വിജയത്തിൽ ഞങ്ങളൊക്കെ തന്നെ എല്ലാ പിന്തുണയും സഹായവുമായി ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇതിൻ്റെ നല്ല ഒരു പുതിയ തുടക്കത്തിന് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും വലിയ വളർച്ചയുടെ ഒരു പന്താവിലേക്ക് ഉയരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാജേട്ടനും സഹപ്രവർത്തകന്മാർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.